അഡ്വാൻസ് തുക നൽകിയ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വീട്ടുടമസ്ഥൻ ശ്രമിക്കുന്നതായി യുവതിയുടെ പരാതി. കൊഴുവനാൽ പുളിക്കക്കുന്നേൽ സീമ പിപിയാണ് വീട്ടുടമയ്ക്കും പോലീസിനുമെതിരെ ആക്ഷേപവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൊഴുവനാൽ സ്വദേശിയുടെ വീട് വാങ്ങുന്നതിനായി 35 ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയിരുന്നുവെന്നാണ് സീമ പറയുന്നത്. എന്നാൽ പറഞ്ഞിരുന്ന സമയത്ത് ആധാരം നടത്താൻ കഴിയാതെ വന്നതോടെ വീട്ടിൽ നിന്നും ഒഴിയണമെന്ന് ഉടമ ആവശ്യപ്പെടുകയായിരുന്നു. അഡ്വാൻസ് നൽകിയ തുക മടക്കി നൽകാനും ഉടമ തയ്യാറല്ലെന്ന് സീമ പറയുന്നു. കൊഴുവനാലാണ് ഞാൻ താമസിക്കുന്നത്. 35 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ 1,20,000 രൂപയ്ക്കാണ് വീട് കച്ചവടം ഉറപ്പിച്ചത്. ആ 1,20,000 35 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി കൊടുക്കാൻ ഞങ്ങൾ നിവൃത്തിയില്ലാതെ വന്നു. ആശുപത്രിക്ക് അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് അസുഖമായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ട് ഞങ്ങളോട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നും ഇറങ്ങിപ്പോയില്ലെങ്കിൽ എന്നെ അവർ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പാല പോലീസുകാരും ഈ വീടിൻ്റെ ഉടമസ്ഥരും പിന്നെ അയൽവക്കക്കാരുമാണ് ഞങ്ങൾക്കിപ്പോൾ വധഭീഷണി നടത്തിയിരിക്കുന്നത്. വീട്ടുടമസ്ഥന് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് പോലീസിനുള്ളതെന്നും സീമ പറയുന്നു. കോടതി പ്രകാരം ഞങ്ങൾ ആ വീടിൻ്റെ ഇൻജക്ഷൻ ഓർഡറായി കിടക്കുന്നതായിരുന്നു. എല്ലാ മാസവും അവസാനത്തെ ശനിയാഴ്ച കോടതി ഉത്തരവ് പ്രകാരം ഞങ്ങളോട് പല പോലീസിൽ ചെന്ന് ഒപ്പിടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. അതിൽ പ്രകാരമാണ് ഞങ്ങൾ അവിടെ പാല കോടതി ഒപ്പിടാൻ ചെന്നത്. ഒപ്പിടാൻ ചെന്നപ്പോഴാണ് അവിടെ പാല പോലീസ് സ്റ്റേഷനിലാണ് ചെല്ലുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ഹസ്ബൻഡിനെ ഏറ്റുമാനൂർ പോലീസുകാർ വന്ന് കള്ളക്കേസ് ഉണ്ടാക്കി അവിടെ നിന്നും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇല്ലാത്ത കള്ളക്കേസുകൾ 5-6 സ്റ്റേഷനുകളിലാക്കി എൻ്റെ ഹസ്ബൻഡിനെ ഇപ്പം ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്. എനിക്കും എൻ്റെ ഭർത്താവിനും നീതി വേണം. ഇല്ല എങ്കിൽ ഈ അനാഥയായ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. എന്നെ സംരക്ഷിക്കാനും ആരുമില്ല. എനിക്ക് മരണമല്ലാതെ എൻ്റെ വഴിയിൽ മറ്റൊന്നുമില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹമാണ് എൻ്റെ കാര്യങ്ങൾ അനാഥയായി എന്നെ എല്ലാവരും വലിച്ചെറിഞ്ഞപ്പോൾ ആ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് എന്നെ സംരക്ഷിച്ചത്. 8 വർഷമായി എന്നെ വിവാഹം കഴിച്ച് എന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ആ മനുഷ്യനാണ്. ആ ഭർത്താവ് എൻ്റെ ഭർത്താവ് നീതി ലഭിച്ച് വെളിയിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇല്ലാത്ത പക്ഷം ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ്. പരാതി കൊടുത്താലും നടപടി സ്വീകരിക്കില്ലെന്നും സീമ വ്യക്തമാക്കി. ഐ4 ന്യൂസ് പാലാ.